നമസ്കാരം, ഞാൻ ദീപ ജോസ്. മാലിന്യമില്ലാത്ത അന്തരീക്ഷം മനുഷ്യരുടെ അവകാശമാണെന്ന് തുറന്നടിച്ച് ഹൈക്കോടതി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്കരണത്തിന് കൃത്യമായ സംവിധാനം ഉണ്ടാക്കണമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഉത്തരവാദിത്തപ്പെട്ട കോടതി എന്ന നിലയ്ക്കും പൗരന്മാരുടെ അവകാശങ്ങളുടെ സംരക്ഷകർ എന്ന നിലയ്ക്കുമാണ് സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മാലിന്യമില്ലാത്ത അന്തരീക്ഷം മനുഷ്യരുടെ അവകാശമാണ്. എന്നാൽ ഈ അവകാശം കൊച്ചിയിലടക്കം പലയിടത്തും പൗരന്മാർക്കും നഷ്ടമാകുന്നു. അതിനാലാണ് കോടതി വളരെ കാര്യമായി ഇടപെടുന്നത്. ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തിയത് ഈ സാഹചര്യത്തിൽ തന്നെയാണ്. പ്രഥമ പരിഗണന പൊതുജനങ്ങളുടെ താല്പര്യത്തിനാണ്. സർക്കാർ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്നും ജൂൺ 6 വരെയുള്ള ആക്ഷൻ പ്ലാൻ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും AG കോടതിയെ അറിയിച്ചു. കേരളം മുഴുവൻ ഒരു നഗരമായാണ് കണക്കാക്കേണ്ടതെന്നും ഈ നഗരം മുഴുവൻ മാലിന്യം കുമിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നുമാണ് ഉദ്ദേശമെന്നും കോടതി പറഞ്ഞു. ബ്രഹ്മപുരം വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്തെ യോഗം വിളിച്ചിട്ടുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചപ്പോൾ യോഗം വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി, നാളെ എന്ന് പറയേണ്ടെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. ഉടൻ വേണ്ടതും ദീർഘകാലത്തേക്ക് ആവശ്യമുള്ളതുമായ പദ്ധതി വേണം. ഇപ്പോഴത്തെ പ്രശ്ന പരിഹാരം ആയതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ല. ശാശ്വത പരിഹാരമാണ് വേണ്ടത്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് നിയമങ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് കോടതി പറഞ്ഞു. നിയമങ്ങൾ അതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നടപ്പാക്കപ്പെടുക എന്നതാണ് കോടതി ഉദ്ദേശിക്കുന്നതെന്ന് ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. സംസ്ഥാനത്താകെ മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ സംവിധാനം ഉണ്ടാകണം. ഉറവിടത്തിൽ തന്നെ മാലിന്യം വേർതിരിക്കുന്നതിനുള്ള സംവിധാനം സർക്കാർ ശക്തമാക്കിയേ പറ്റൂ. മാലിന്യം പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്നതിനെതിരെയും ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. വീട്ടുപടികളിലെത്തി മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്ന് തദ്ദേശ സെക്രട്ടറി കോടതി അറിയിച്ചു. ഇത് അതിവേഗം നടപ്പാക്കിയേ പറ്റൂ. ഏറെ പേജുകളുള്ള റിപ്പോർട്ടുമായി വരേണ്ടെന്നും എങ്ങനെ നടപ്പാക്കാമെന്ന് കൃത്യമായി പറഞ്ഞാൽ മതിയെന്നും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയാണ് ആവശ്യമായിട്ടുള്ളതെന്നും യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് സംസ്ഥാനത്തിന് വേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയാണ് വേണ്ടത്. ഇന്നലെ രാത്രി ബ്രഹ്മപുരത്ത് വീണ്ടും തീയുണ്ടായെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു. ഇത് അണച്ചിട്ടുണ്ട്, എല്ലാം നിയന്ത്രണത്തിലെന്നും വീണ്ടും തീ പിടിച്ചാൽ ഉടൻ കെടുത്താനാകുമെന്നും കോർപ്പറേഷൻ കോടതിയെ അറിയിച്ചു. ജില്ലാ കളക്ടർ, കോർപ്പറേഷൻ സെക്രട്ടറി അടക്കമുള്ളവർ കോടതിയിൽ ഹാജരായി. ജില്ലാ കളക്ടർക്കും കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. പൊതുജനങ്ങൾക്ക് എന്ത് നിർദ്ദേശങ്ങളാണ് ജില്ലാ കളക്ടർ നൽകിയതെന്ന് കോടതി ചോദിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ വീട്ടിൽ തന്നെ കഴിയണമെന്ന് നിർദ്ദേശിച്ചതായി കളക്ടർ മറുപടി നൽകി. എല്ലാ കാര്യങ്ങളും കളക്ടർക്ക് പൂർണ്ണ അറിവ് ഉണ്ടാകണമെന്ന് പറയുന്നില്ലെന്നും ഇത്തരം വിഷയങ്ങളിൽ വിദഗ്ധ ഉപദേശം തേടി തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഉചിതമെന്നും കൂടുതലൊന്നും പറയുന്നില്ലെന്നും കോടതി പറഞ്ഞു. തീപിടുത്തത്തിന് 3 ദിവസം മുൻപ് തന്നെ കോർപ്പറേഷന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ജില്ലാ കളക്ടർ രേണുരാജ് വ്യക്തമാക്കി. ചൂട് കൂടുന്നതിനാൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശം കോർപ്പറേഷന് നൽകിയിരുന്നു. 2 ദിവസം കൊണ്ട് പുക അണയ്ക്കുമെന്ന് പറഞ്ഞിരുന്നോ എന്ന് കോടതി ചോദിച്ചു. അങ്ങനെയുള്ള റിപ്പോർട്ടാണ് ഫയർ ഉദ്യോഗസ്ഥർ നൽകിയതെന്ന് കളക്ടർ അറിയിച്ചു. എന്നാൽ ജില്ലാ കളക്ടർക്ക് വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. വെള്ളിയാഴ്ച വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർ നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു.